بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم. وكان ابن عمر رضي الله عنه يقول: إذا أمسيت فلا تنتظر الصباح، وإذا أصبحت فلا تنتظر المساء، وخذ لمرضك من حياتك ولموتك من صحتك. الموت لا شك آت فاستعد له، أن اللبيب بذكر الموت مشغول، فكيف يده بعيش أو يلذ به من التراب على عينيه مجعول. ലോകം നടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗതെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ? കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ? കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ? ഇന്നത്തെ ദിവസം ഈ വിനീതൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മരണസ്മരണയെക്കുറിച്ചാണ്. ഞാൻ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയും. മരിക്കാതെ ഇവിടെ ബാക്കിയാവുമെങ്കിൽ, അല്ലെങ്കിൽ മരിക്കാതെ ഏതെങ്കിലും ഒരാൾക്ക് ഈ ഭൂലോകത്ത് ജീവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും അർഹൻ, അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളായിരുന്നു. പക്ഷേ ഹബീബായ തങ്ങൾ പോലും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, വഫാത്തായിപ്പോയി. അള്ളാഹുവെ, ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ചുള്ള സ്മരണ അതെപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവണം. ഒരിക്കലും മരണസ്മരണയില്ലാത്ത ഒരു സമയം, ഒരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകരുത്. നമ്മുടെ ഏറ്റവും വലിയ ഉപദേശകൻ ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് വാഴലുകളും ഒരുപാട് ക്ലാസ്സുകളും കേൾക്കുന്നതിനേക്കാൾ നമ്മളെ പരിവർത്തനത്തിന് വിധേയരാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാവാൻ, നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാൻ, തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ, അള്ളാഹുവിലേക്കും അവൻ്റെ ഹബീബിലേക്കും കൂടുതൽ അടുക്കുവാൻ, ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്ന ഒരു ഉപദേശകനുണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. മരണത്തേക്കാൾ ശക്തിയുള്ള, മരണസ്മരണയേക്കാൾ പവറുള്ള ഒരു വഴലോ ഒരു പ്രഭാഷണമോ ഒന്നും തന്നെയില്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന സത്യത്തെ, അന്നൽ മൗത്ത് ഹഖ് വന്നൽ ബഅസ് ഹഖ്, നമ്മൾ തൽക്കീം ചൊല്ലിക്കൊടുക്കുമ്പോൾ അതിൽ പറയുന്ന വാചകങ്ങളാണ്. മൗത്ത്, മരണം സത്യമാണ്. അതുപോലെ തന്നെ മൗത്തിൻ്റെ ശേഷം പുനർജന്മമുണ്ട്, അതും സത്യമാണ്. ഇതെല്ലാം സത്യത്തെ, ഈ സത്യങ്ങളെയെല്ലാം സത്യമായി അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന ആളുകളെക്കുറിച്ചാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ നാം ജീവിക്കുമ്പോൾ,
കവി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ധരിച്ചു കൊണ്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അത് എത്രത്തോളം ആ ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ കാലിനോട് പതിഞ്ഞു കിടക്കുന്നു, അടുത്ത് കിടക്കുന്നു, അതിനേക്കാൾ അടുത്താണ് മരണമെന്ന സത്യം. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഉറക്കത്തിൽ സംഭവിക്കാം, യാത്രയിൽ സംഭവിക്കാം, ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ സംഭവിക്കാം, നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ സംഭവിക്കാം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുളിക്കുന്ന സമയത്ത് സംഭവിക്കാം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംഭവിക്കാം, വാഹനമോടിക്കുമ്പോൾ, എപ്പോൾ എവിടെ വെച്ച്, ഇങ്ങനെയൊന്നും നമുക്കാർക്കും തീർപ്പാക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള മരണത്തെ ഒരിക്കലും നാം മറന്നുകൂടാ. മരണത്തെ നാം മറന്നു പോകുമ്പോൾ, മരണസ്മരണ നമ്മിൽ നിന്ന് ഇല്ലാതെയാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ പാപങ്ങൾ കുമിഞ്ഞുകൂടുന്നു, പാപങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവേശനം അധികരിക്കുന്നു, തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കുന്നു, തെറ്റുകൾ പറയുന്നത് വർദ്ധിക്കുന്നു, തെറ്റ് ചെയ്യുന്നത് വർദ്ധിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം ഒരു ഫാസിഖിൻ്റെ ജീവിതമായി തീരുന്നു. മഹാദനല്ലോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മുഅ്മിനീങ്ങളെ. ജീവിതത്തിൽ മരണസ്മരണ എന്നുള്ളത് നാളെ നമ്മുടെ ഏറ്റവും വലിയ ലോകമായ, അല്ലെങ്കിൽ എന്നേക്കും നമുക്ക് ജീവിക്കേണ്ടുന്ന പാരത്രികമാകുന്ന ലോകത്ത് നമുക്ക് വിജയിക്കാനുള്ള ഒരു വഴിയാണ് മരണസ്മരണ. അവിടെ വിജയിക്കണമെങ്കിൽ ഇവിടെ നാം നന്മ ചെയ്യണം. ഇവിടെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മ വേണം. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കണം. മരിക്കുമ്പോൾ നല്ല സന്ദർഭത്തിൽ മരിക്കണം. മരിക്കുമ്പോൾ നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കണം. വ്യഭിചരിച്ചു കൊണ്ട് മരിക്കരുത്. കള്ള് കുടിക്കുമ്പോൾ മരിക്കരുത്. ലഹരി ഉപയോഗിക്കുമ്പോൾ മരിക്കരുത്. പലിശക്ക് പണം കൊടുക്കുമ്പോൾ, പലിശക്ക് പണം മേടിക്കുമ്പോൾ ഒരിക്കലും മരണം സംഭവിക്കരുത്. മരണം സംഭവിക്കേണ്ട നല്ല സന്ദർഭത്തിലാണ്, നല്ല സമയത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിട്ടാണ് മരിക്കേണ്ടത്. അങ്ങനെ മരിക്കണം എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പേടിയുണ്ടാകും. അപ്പോൾ നമുക്ക് സിനിമ കാണാൻ കഴിയുകയില്ല. രാത്രി കാലങ്ങളിൽ നാം ഹെഡ്സെറ്റും നമ്മുടെ ചെവിട്ടിൽ വെച്ചുകൊണ്ട് മറ്റ് മോശപ്പെട്ട പാട്ടുകളോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബുമോ അള്ളാഹുവും ഇഷ്ടപ്പെടാത്ത സംഗീതങ്ങളോ പാട്ടുകളോ, അല്ലെങ്കിൽ മറ്റ് സംസാരങ്ങളോ കേൾക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുകയില്ല. മരിക്കുന്ന സമയത്ത് പടച്ച ഉറങ്ങുന്ന സമയത്ത് നാം ആലോചിക്കുകയാണ്, റഹ്മാനെ നാളെ പുലരുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ, നാളെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ എനിക്ക് ബാങ്ക് കേൾക്കാൻ കഴിയുമോ, നാളത്തെ സുബഹി എനിക്ക് നിസ്കരിക്കാൻ എനിക്ക് ആയുഷുണ്ടാകുമോ, ഈ കടത്തത്തിൽ ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്താകും തമ്പുരാനെ എന്ന ചിന്തയിൽ കിടന്നുറങ്ങുമ്പോൾ, ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദിക്കറ് ചൊല്ലി കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകൾ ചൊല്ലി കിടക്കുന്നതിന് മര്യാദകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ബെഡിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ടാണ് കിടന്നതെങ്കിൽ, ആ കിടപ്പിലെങ്ങാനും അവൻ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതല്ലേ അവ കാരണം? എന്താ അവൻ്റെ അവസാനത്തെ വാചകം? ലാ ഇലാഹ ഇല്ലല്ലയായി. അപ്പൊ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലയാവണമെന്ന് ആഗ്രഹിക്കുന്നവൻ മറ്റു മോശപ്പെട്ട സംസാരങ്ങൾ പറയൂല. മോശപ്പെട്ട ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ അവൻ്റെ പക്കൽ നിന്ന് വരികയില്ല. മരണസ്മരണ എപ്പോഴും ഉണ്ടാകുമ്പോൾ പടച്ചവനെ പേടിക്കണമല്ലോ. മറ്റുള്ളവർ ആക്രമിക്കില്ല, അല്ലാ ഞാൻ അവനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്നെങ്ങാനും നാളെ എങ്ങനെ എൻ്റെ മരണം സംഭവിച്ചു, അവർക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്, റഹ്മാനെ ഞാൻ എന്ത് ചെയ്യണം, മറ്റുള്ളവരെക്കുറിച്ച് ഞാനെന്തിനു കുറ്റം പറയണം, കുറ്റം പറയപ്പെട്ട ആളോട് എനിക്ക് മാപ്പ് ചോദിക്കാൻ പൊരുത്തപ്പെടിയിക്കാൻ കഴിയാതെ വന്നാൽ അതിൻ്റെ ഉള്ളിലെങ്ങാനും ഞാൻ മരണപ്പെട്ടാൽ പിന്നെ എന്തേ പറ്റുമെന്നെ, എൻ്റെ ഇബാദത്തുകൾ ഓരോന്നായി അവനക്ക് വീതം വെച്ച് കൊടുത്തിട്ട് പരലോകത്ത് ഞാൻ മുഫിലിസായി, ഞാൻ പാപ്പരായി പോകുന്നൊരവസ്ഥ, അതിനൊക്കെ സംഭവിക്കാൻ പാടില്ല. അവൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് വിട്ടുനിൽക്കും. അപ്പോൾ മരണസ്മരണ എന്നുള്ളത് ഒരു മനുഷ്യനെ തക്കവയുള്ളവനാക്കാൻ, ഒരു മനുഷ്യനെ സ്വാലിഹാക്കാൻ, ഒരു മനുഷ്യനെ നല്ലവനാക്കാൻ മറ്റുള്ളവർ ഉപദേശിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവാണ് ഈ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അതല്ലേ കവി പാടിയതൽ മൗത്തുലാശ ആത്തിൻ ഫസ്തഇദ് ലഹു അന്ന ലബീബ ബിദിക്രിൽ മൗതി മശൂലു, നിസ്സംശയം മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും, നീ അതിന് തയ്യാറാവുക.
ബുദ്ധിമാനായ മനുഷ്യനുണ്ടല്ലോ, അവൻ മരണസ്മരണയിൽ വ്യാപൃതനാകുന്നതാണ്. അവൻ മരണത്തെ മറന്നുകൊണ്ട് ജീവിതം അവനക്ക് ഉണ്ടാവൂല, അവനാണ് ബുദ്ധിമാൻ. കണ്ണിന് മുകളിൽ മണ്ണ് വാരിയിടുന്ന ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ, ആ ഒരു അവസ്ഥയെ ആലോചിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സുഖലോലുപതയിലും അശ്രദ്ധയിലും ജീവിതം തള്ളി നീക്കാൻ കഴിയുക? അവൻ്റെ കണ്ണിൻ്റെ മുകളിൽ മണ്ണുകൾ വാരിയിടുന്ന ഒരു ദിവസം വരാനുണ്ട്, ഒരു ഘട്ടമുണ്ടെന്ന് ആലോചിക്കുമ്പോൾ, ഇന്ന് ഞാൻ ഒരു ഉമ്മ മരിച്ചപ്പോൾ ആ ഉമ്മയെ മറമാടുന്നത് കണ്ടു. ഓരോ ആളുകളും മൂടുകല്ല് വെച്ചതിന് ശേഷം അവരുടെ കയ്യിൽ മൂന്ന് പിടി മണ്ണ് വാരിടുന്നു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരതൻ നുഖറ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ അവരെല്ലാം പോയിക്കഴിഞ്ഞ് നമ്മുടെ ഖബറിലേക്ക് സബാനിയാക്കളായ മലക്കുകൾ വരാനുണ്ട്, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മൂന്നാം ദിവസം കണ്ടുപോകുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ വെച്ച മൂടുകല്ല് നമ്മുടെ ദേഹത്തേക്ക് വീഴുന്നു, മണ്ണ് വീഴുന്നു, പുഴുക്കൾ വരുന്നു. സുബ്ഹാന ജല്ലവാല, അല്ല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ, ഈ മരണത്തെക്കുറിച്ച്, ഖബറിൽ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെ എനിക്കും നിങ്ങൾക്കും തെറ്റ് ചെയ്യാൻ കഴിയും? അപ്പോൾ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനല്ല ബുദ്ധിമാൻ, മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്നവനാണ്. അവനക്ക് ജീവിതത്തിൽ സുഖലോലുപതയിൽ ജീവിക്കാൻ, ആഡംബരത്തോടുകൂടെ ജീവിക്കാൻ അവൻ്റെ മനസ്സവന് സമ്മതിക്കില്ല. അതാണ് മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ഉമറ തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉമറ തങ്ങൾ പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സുബ്ഹ്, അങ്ങനെ തന്നെയാണ്, വൈകുന്നേരമായാൽ സുബഹിയാകുമെന്ന്, പ്രഭാതമാകുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട, പ്രതീക്ഷിക്കണ്ട. വൈദ അസബഹത്ത ഫല തന്തളിരിൽ മസാ, പ്രഭാതമായാൽ പ്രദോഷമാകുമെന്ന്, വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വഹുദലി മറലിക മിൻ ഹയാതിക വലി മൗതിക മിൻ സിഹതിക, എന്താണ് മരണത്തിന് വേണ്ടി നീ അധ്വാനിക്കുക, മരണത്തിന് വേണ്ടി നീ പണിയെടുക്കുക. ആരോഗ്യസമയം നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുക. രോഗസമയം വരുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് നിൻ്റെ ജീവിതത്തെ വേണ്ടതുപോലെ നീ ഉപയോഗപ്പെടുത്തുക. ബഹുമാനപ്പെട്ട ഉമറ തങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ ദീർഘമാക്കുന്നില്ല, ഇപ്പോഴും മരണം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. വലിയ 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 പടുകൂറ്റൻ ബിൽഡിങ്ങുകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ ജീവിച്ച പൗരപ്രമുഖരും വലിയ വലിയ ഉദ്യോഗസ്ഥരും വിദ്യാസമ്പന്നരും വലിയ പണ്ഡിത കുലപതികളും എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. രാജ്യം ഭരിച്ചവരും എല്ലാവരും, കിടുകിടാ വിറപ്പിച്ചവരും അക്രമം കാണിച്ചവരും അഹങ്കാരികളും എല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും മരണത്തിൽ നിന്ന് അവരെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും ഒന്നിനും കഴിഞ്ഞിട്ട്. ലോകം മടക്കി ഭരിച്ചവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ? ലോകമൊക്കെ, ലോകം മൊത്തം മടക്കി ഭരിച്ച വലിയ വലിയ രാജാക്കന്മാർ മൗത്തിൻ്റെ മുമ്പിൽ, മരണത്തിൻ്റെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവരുടെ ഇരു കാലുകളും കൈകളും മലർത്തിക്കൊണ്ട് മരണത്തിൻ്റെ മുമ്പിൽ കടന്നു കൊടുക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തത് അത്ഭുതമല്ലേ? വലിയ വലിയ കാറുകളിലും വലിയ വലിയ വണ്ടികളിലും വലിയ വലിയ വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വില വരുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നവർ എല്ലാവരും പോയി. അവസാനം ശവമഞ്ച തന്നെയാണ് അവർക്കുണ്ടായത്. അവരുടെ അന്ത്യയാത്രക്ക് അവർ ഉപയോഗിച്ച വാഹനം, അത് ശവമഞ്ച തന്നെയാണ്. അതിൽ കിടത്തിയിട്ട് അവരെ കൊണ്ടുപോയില്ലേ? കൂട്ടമായി കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ? അവനേകനായി കഴിയും, അതത്ഭുതമല്ലേ? എട്ടും പത്തും മക്കൾക്ക് ജന്മം കൊടുത്തവൻ അല്ലേ?
എത്രയോ ആൺമക്കളും പെൺമക്കളും ഇടവും ബലവും നിൽക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ തറവാടിയാണ് മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും തറവാടിയായിരുന്ന ആ മനുഷ്യൻ കൂട്ടമായ ജീവിതത്തിൽ നിന്ന്, തൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് കബറിൻ്റെ ഇരുട്ടിലേക്ക് ഏകാന്തനായി പോയപ്പോൾ ആരാണ് അവനക്ക് ഇവിടെ തുണയുള്ളത്, തണിയുള്ളത്? ആരുമില്ല. അവൻ ഒറ്റക്കാണ് അല്ലേ. കൂട്ടമായി എല്ലാവരും പോയി, ഖബറടക്കാൻ വേണ്ടി കൂടെ വന്നവരും പോയി, എല്ലാവരും പിരിഞ്ഞു പോയി. ഇനി നമുക്കൊറ്റക്കുള്ള മണ്ണ, ആ മണ്ണറക്കുള്ളിൽ ഒരാളും നമ്മെ ശല്യപ്പെടുത്താനില്ല, ഒരാളും നമ്മളെ പ്രയാസപ്പെടുത്താനില്ല, ആരുമില്ല. ഒറ്റക്കുള്ള ആ മണ്ണറയുടെ കൂട്ടിൽ നാം കിടന്നുറങ്ങുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെ നമുക്ക് സഹായം വേണമെങ്കിൽ, അവിടെ നമുക്ക് സമാധാനം വേണമെങ്കിൽ, അവിടെ നമുക്ക് സലാമത്ത് വേണമെങ്കിൽ, അവിടെ നമുക്ക് രക്ഷ വേണമെങ്കിൽ അല്ലേ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്ക് അവന് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ആദ്യത്തെ വീടാണ് ഖബർ. അവിടെ അവൻ വിജയിച്ചാൽ ബാക്കിയുള്ള ഓരോ ഘട്ടത്തിലും അവൻ വിജയിക്കും. അവിടെ പരാജയപ്പെട്ടാൽ പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളും അവനൊക്കെ പരാജയമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നല്ല മരണം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഓരോരുത്തരും മരിക്കുമ്പോൾ പരിപൂർണ ഈമാൻ നൽകണേ തമ്പുരാനെ. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.